നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ദേശീയ നേതാക്കളെ കൊണ്ട് നിറയുകയാണ് കേരളത്തിലെ ബി ജെ പി പ്രചരണ റാലികളെല്ലാം തന്നെ. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേരളത്തിലെത്തിയിരുന്നു. അതേസമയം ശബരിമലയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം ഇതിനോടകം തന്നെ പലരും വിവാദമാക്കി കഴിഞ്ഞു. പ്രസംഗത്തിന് മേൽ SDPI പരാതിയും കൊടുത്തു. എന്നാൽ ഇത് സോഷ്യൽ മീഡിയയിൽ ഇന്ന് വലിയ ചർച്ചയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മതത്തെയും ദൈവത്തെയും മോദി കൂട്ടുപിടിച്ചുവെന്നാണ് SDPIയുടെ പ്രധാന ആരോപണം. എന്നാൽ ഇപ്പോൾ ഇതിനിടയിൽ ശ്രദ്ധേയമാവുകയാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഒരു പോസ്റ്റ്. ഇത് സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ വൈറലുമായിട്ടുണ്ട്. സ്വാമി ശരണമയ്യപ്പ എന്ന ശരണം വിളികേട്ട് ചൊറിച്ചിൽ വരുന്നവർ നല്ലോണം മാറിയിരുന്ന് ചൊറിഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുക, എന്നിട്ട് വേണേൽ ആരും കാണാതെ ഒന്ന് കരയുകയും ചെയ്യുക. ചിലപ്പോൾ ഒരു ആശ്വാസം കിട്ടും. ഇതാണ് സന്തോഷ് പണ്ഡിറ്റിന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പണ്ഡിറ്റൊന്നും വെറുതെ പറയാറില്ല, പറയുന്നതൊന്നും വെറുതെ ആകാറുമില്ല. പണ്ഡിറ്റിനെ പോലെ ആരുമില്ല എന്ന ടാഗ് ലൈനും ഈ പോസ്റ്റിന് ഒപ്പമുണ്ട്. ശരണമയ്യപ്പ എന്ന് കേൾക്കുമ്പോൾ ഒരു മതക്കാർ എല്ലാം വോട്ട് ചെയ്യുന്നതിൻ്റെ ലോജിക്ക് എന്താണ്? ജാതിമത ഭേദമന്യേ ഏവരും ആരാധിക്കുന്ന ശക്തിയാണ് മലയാളികൾക്ക് അയ്യപ്പസ്വാമി. അയ്യപ്പ ദർശനത്തിന് മുമ്പ് വാവരെ തൊഴുതിട്ടാണ് വിശ്വാസികൾ ശബരിമലയിൽ അയ്യനെ കാണാനായി പോകുന്നത്. ഇതാണ് പണ്ഡിറ്റിൻ്റെ പ്രധാന വാദം. എന്നാൽ പണ്ഡിറ്റിൻ്റെ പോസ്റ്റിൽ പ്രധാനമായും പറയുന്നത് ഇങ്ങനെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കഴിഞ്ഞ ദിവസം കേരളത്തിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞ് എന്നതിൻ്റെ പേരിൽ SDPIയുടെ ഏതോ ഒരു നേതാവ് പരാതി കൊടുക്കുകയും മറ്റ് ചിലർ വിമർശിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടു. സ്വാമിയെ ശരണമയ്യപ്പ എന്ന പദം കേട്ടാൽ ഹൈന്ദവർ പഴയ കാര്യങ്ങളെല്ലാം ഓർക്കുമെന്നും എല്ലാം മറന്ന് ഇത്തവണ BJPക്ക് വോട്ട് ചെയ്യുമെന്നൊക്കെയാണ് പലരുടെയും പേടി. എന്നാൽ പിന്നെ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ പോയാണോ ശരണം വിളിക്കേണ്ടതെന്നും അദ്ദേഹം പോസ്റ്റിൽ പറയുന്നുണ്ട്. ഈ പേടിയിൽ ഒരു കഥയും ഇല്ല എന്നാണ് തനിക്ക് തോന്നിയത്. അതേസമയം ഒന്ന് ശരണം വിളിച്ചാൽ തകരുന്നതാണോ ഈ മതസൗഹാർദ്ദമെന്നും പണ്ഡിറ്റ് ചോദിക്കുന്നു. ശരണം വിളി എങ്ങനെ വോട്ടാകാനാണ്? ശബരിമല ക്ഷേത്രം എല്ലാ മതക്കാരും വന്നു പോകുന്ന മതേതര ക്ഷേത്രമാണെങ്കിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് കേൾക്കുമ്പോൾ ഒരു മതക്കാരെല്ലാം വോട്ട് ചെയ്യുന്നതിനിടെ ലോചിക്കുന്നതാണെന്നും അദ്ദേഹം ചോദിക്കുന്നു. ജാതിമത ഭേദമന്യേ ഏവരും ആരാധിക്കുന്ന ശക്തിയാണ് മലയാളികൾക്ക് അയ്യപ്പസ്വാമി. അയ്യപ്പ ദർശനത്തിന് മുമ്പ് വാവരെ തൊഴുതിട്ടാണ് വിശ്വാസികൾ അയ്യനെ കാണാനായി പോകുന്നത്. മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമാണ് അയ്യപ്പനും ശബരിമലയും. വിവാദമുണ്ടാക്കുന്നവരും പരാതി കൊടുത്തവരും ഇക്കാര്യങ്ങളൊന്നും മറക്കരുത്. മോദിജി ഒരു വിശ്വാസിയാണ്. അദ്ദേഹം ഒരു മതത്തെയോ വിശ്വാസത്തെയോ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം ശരണം വിളിച്ചാൽ ആർക്ക് എന്ത് പ്രശ്നമാണുള്ളത്? ശബരിമല ഹൈന്ദവ സങ്കേതമല്ല, മതേതര കേന്ദ്രമാണെന്നല്ലേ മുമ്പ് ചിലർ പാടി നടന്നത്. എന്നിട്ടിപ്പോൾ ശരണം വിളി മതപരമായോ എന്നും അദ്ദേഹം തന്റെ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നു. ശബരിമല വിഷയം പല പാർട്ടികളും പല അവസരങ്ങളിലും ജാഥകളിൽ സംസാരിച്ചിട്ടുണ്ടെന്ന കാര്യവും ആരും മറക്കരുത്. കേരള നിയമസഭയിലേക്ക് നരേന്ദ്രമോദിജി മത്സരിക്കുന്നില്ല. പെരുമാറ്റച്ചട്ടം മത്സരാർത്ഥിക്ക് മാത്രം ബാധകമുള്ളതല്ലേ? അനാവശ്യ വിമർശനങ്ങളും പരാതികളും എല്ലാവരും ഒഴിവാക്കുക. ജയിക്കേണ്ട സ്ഥാനാർത്ഥികൾ ഏത് പാർട്ടിയായാലും ജയിച്ചോളും. സംഭവിക്കുന്നതെല്ലാം നല്ലതിനെന്ന് കരുതുക. ഇനി സംഭവിക്കാനിരിക്കുന്നതും നല്ലതിനെന്ന് പറഞ്ഞുകൊണ്ടാണ് സന്തോഷ് പണ്ഡിറ്റ് തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമീനുസ്.